Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Assholatu wassalamu ala asyrafil mursalin wa ala alihi washabbihi ajma'in. Amma ba'd. Everkum Mass Media Sunday Talk എന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ചെറിയ വലിയ അശുദ്ധികളിൽ തൊട്ട് അശുദ്ധികളെ തൊട്ട് ശുദ്ധമാവുക എന്നുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാകാൻ വുളു ചെയ്യുകയാണ് വേണ്ടത്. എന്താണ് വുളു എന്ന ഡെഫിനിഷനാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് വുളു? വുളുവിനെ സംബന്ധിച്ച് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പല കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വുളുവിൻ്റെ ഡെഫനിഷൻ, അതിൻ്റെ നിർവചനം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ സൺഡേ ടോക്കിലൂടെ പറയുന്നത്. വുളു എന്നതിൻ്റെ നിർവചനം അൽ വുളു. വുളു എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്തിഅമാലുൽ മാഇ ത്തുഹൂരി ഫി അഅളാഇൽ മഖ്സൂസതി മഅനിയ്യ എന്നുള്ളതാണ് അൽ വുളു. വുളു അംഗസ്നാനം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെക്കാറുണ്ടെങ്കിലും വുളു എന്നതിൻ്റെ ഡെഫനിഷൻ, നിർവചനം ഹുവ, അത് ഇസ്തിഅമാലുൽ മാ, വെള്ളത്തെ ഉപയോഗിക്കലാണ്. വെള്ളം ഉപയോഗിക്കുന്നതിനെയാണ് വുളു എന്ന് പറയുന്നത്. എല്ലാ വെള്ളം ഉപയോഗിക്കലിനെയും വുളു എന്ന് പറയുമോ? ഇല്ല. അത്തുഹൂരി സാധാരണ ഉള്ള വെള്ളമല്ല, ശുദ്ധമുള്ള വെള്ളമായിരിക്കണം, ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം. കാഴ്ചയിൽ ശുദ്ധിയായാൽ മാത്രം പോരാ, അതിൻ്റെ നിയമവശങ്ങളിലും അത് ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള വെള്ളത്തെ ഉപയോഗിക്കലാണ്. എവിടെ ഉപയോഗിക്കുക? ഫിൽ അഅളാഇ, അവയവങ്ങളിൽ. എല്ലാ അവയവങ്ങളിലും ഉപയോഗിച്ചാൽ അത് വുളു ആവുമോ? ഇല്ല. അൽ മഖ്സൂസതി, പ്രത്യേകമായ ചില അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കുന്നതിനാണ് വുളു എന്ന് പറയുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം പല ആവശ്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പല ഭാഗങ്ങളിൽ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം വുളു ആണോ? അല്ല. വുളുവിനെന്തു വേണം? മഅനിയ്യ. അത് വുളു ആണ് എന്ന കരുതലോടുകൂടി നമ്മൾ ശരീരത്തിൻ്റെ പ്രത്യേകമായ ഭാഗങ്ങളിൽ വെള്ളം ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാണ് വുളു എന്ന് പറയുന്നത്. ഒരാൾ മഴ നനഞ്ഞു, വുളുവിൽ ഉപയോഗിക്കേണ്ട അവയവമല്ലാത്ത എല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞിട്ടുണ്ട്. അവൻ വണ്ടിയിൽ വന്നപ്പോൾ വെള്ളം നനഞ്ഞതാണ്. എന്നാൽ അവൻ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ച് അവൻ നിയ്യത്തോടുകൂടി, ശരീരത്തിൽ നിയ്യത്തോടുകൂടി വേണം അവൻ വുളു ചെയ്യാൻ. എങ്കിൽ മാത്രമേ അത് വുളു ആയി പരിഗണിക്കുകയുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞാൽ വുളുവിൻ്റെ ഡെഫിനിഷൻ അൽ വുളു. വുളു എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്തിഅമാലുൽ മാഇ, വെള്ളത്തെ ഉപയോഗിക്കലാണ്. അത്തുഹൂരി, ശുദ്ധിയുള്ള വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫിൽ അഅളാഇൽ മഖ്സൂസ, പ്രത്യേകമായ അവയവങ്ങളിൽ ശുദ്ധിയുള്ള വെള്ളത്തെ ഉപയോഗിക്കലാണ്. മഅനിയ്യ, നിയ്യത്തോടുകൂടി. നിയ്യത്തോടുകൂടി ശരീരത്തിലെ ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കുന്നതിനെയാണ് വുളു എന്ന് പറയുന്നത്. ഇതാണ് വുളുവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും അത് മനസ്സിലാക്കുക, പഠിക്കുക. പുതിയ ഒരു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും സൺഡേ ടോക്കിൽ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ കഴിയുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.